നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ടാലൻ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ നമ്മളുടെ ഭരണഘടന എന്ന സീരീസിൽ പഠിച്ച പാഠഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വിശദമായി മനസ്സിലായി എന്ന വിശ്വാസത്തോടെയാണ് ഇനി നമ്മൾ പഠിക്കുവാൻ തുടങ്ങുന്നത്. ഭരണഘടനയിലെ മറ്റൊരു സുപ്രധാന ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതുവരെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത നമ്മുടെ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിവിധ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വളരെ ക്ലിയറായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളും നിങ്ങൾക്ക് വളരെ സുഗമമായി തന്നെ ഗ്രഹിച്ചെടുക്കുവാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ഭരണഘടനയുടെ ഒരടിത്തറ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമുന്നതമായ ഒരു പ്രസ്ഥാനത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു പദവിയെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കാര്യാലയത്തെ പറ്റിയാണ്. ആ കാര്യാലയത്തിൻ്റെ പേരാണ് ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ രാഷ്ട്രപതി. ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ രാഷ്ട്രപതി. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക രാഷ്ട്രപതിയുടെ, അല്ലെങ്കിൽ രാഷ്ട്രപതി എന്ന കാര്യാലയത്തിൻ്റെ, എന്ന ഓഫീസിൻ്റെ സവിശേഷമായ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്, സവിശേഷമായ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും രാഷ്ട്രപതിയെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളുടെ ചർച്ച ആരംഭിക്കുന്നത് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന ഒരു പദത്തോടുകൂടിയാണ്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം, കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം അഥവാ യൂണിയൻ എക്സിക്യൂട്ടീവ്. അപ്പോൾ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? യൂണിയൻ എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷ എന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നാം. എന്താണ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം എന്താണ്, എന്താണ് അവരുടെ തൊഴിൽ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ള സംശയം തോന്നാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് പ്രധാനപ്പെട്ട, നമ്മളുടെ ജനാധിപത്യത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ഓർഗൻസാണുള്ളത്, അല്ലെങ്കിൽ മൂന്ന് ഘടകങ്ങളാണുള്ളത്. ഒന്ന് ലെജിസ്ലേച്ചർ, മറ്റൊന്ന് എക്സിക്യൂട്ടീവ്, മൂന്നാമത്തേത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി, അപ്പോൾ നിയമനിർമ്മാണ വിഭാഗമുണ്ട്, അതായത് ലെജിസ്ലേച്ചറുണ്ട്, നിയമനിർമ്മാണ വിഭാഗം. അതുപോലെ കാര്യനിർവഹണ വിഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്. മൂന്നാമത്തേതായി നമ്മൾക്ക് നീതിന്യായ വകുപ്പുണ്ട്, നീതിന്യായ വകുപ്പ് അഥവാ ജുഡീഷ്യറി, നീതിന്യായ വകുപ്പ് അഥവാ ജുഡീഷ്യറി. ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഓർഗൻസ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനി നമ്മൾ പഠിക്കുന്നത് എക്സിക്യൂട്ടീവിനെ പറ്റിയാണ്, എക്സിക്യൂട്ടീവിനെ പറ്റിയാണ്. അപ്പോൾ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ വിഭാഗമാണ്. ഉദാഹരണമായി നമ്മുടെ നിയമസഭ എന്ന് പറയുന്നത് ഒരു ലെജിസ്ലേച്ചറാണ്, നിയമം നിർമ്മിക്കുന്നതിനുള്ള ഒരു സഭയാണ് നിയമസഭ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നിയമനിർമ്മാണ സഭയാണ്. പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിയമനിർമ്മാണ സഭയാണ്. എന്നാൽ നമ്മളുടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിയമനിർമ്മാണ സഭയല്ല. അപ്പോൾ കൃത്യമായി ആ വ്യത്യാസം മനസ്സിലാക്കുക. നമ്മുടെ പാർലമെൻറ്റ്, നിയമസഭ തുടങ്ങിയവയാണ് എന്ത്? ലെജിസ്ലേച്ചർ. അവിടെ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, ചർച്ചകളിലൂടെ, ഡിബേറ്റുകളിലൂടെ, സംവാദങ്ങളിലൂടെ അവിടെ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ എക്സിക്യൂഷൻ എന്നാൽ എന്താണ്? നിർമ്മിച്ച നിയമങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് എക്സിക്യൂഷൻ അഥവാ കാര്യനിർവഹണ വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ കൂടുതൽ വ്യക്തത വരും എന്നുള്ളത് കൊണ്ടൊരു ഉദാഹരണം പറയാം. നമ്മുടെ എം എൽ എമാർ നിയമനിർമ്മാണ സഭയുടെ അഥവാ ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതുപോലെ നമ്മളുടെ എം പിമാർ നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ എം പി മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ
നമ്മുടെ മന്ത്രിമാർ, അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും, ഈ മന്ത്രിമാർ എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗത്തിൽ പെട്ടവരാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ എക്സിക്യൂട്ടീവ്സ് ആണ്. അവർ എക്സിക്യൂട്ടീവ്സ് ആണ്. അവർ നിയമസഭയിലെ ഒരു ഭാഗമാണെങ്കിൽ പോലും അവർ എക്സിക്യൂട്ടീവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ് എന്ത്? കാര്യനിർവഹണ വിഭാഗവും. അത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു സവിശേഷ, അല്ലെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവമാണ്. എന്നാൽ പ്രസിഡൻഷ്യൽ ജനാധിപത്യത്തിൽ നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ വിഭാഗവും തമ്മിൽ ബന്ധമുണ്ടാവില്ല, രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിരിക്കും. പക്ഷേ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ എങ്ങനെയായിരിക്കും? നിയമനിർമ്മാണ സഭയുടെ ഒരു ഭാഗമായിരിക്കും എന്ത്? കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാര്യനിർവഹണ വിഭാഗം, എന്താണ് നിയമനിർമ്മാണ സഭ എന്നുള്ളത്, അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ കൺസെപ്റ്റാണ് ഏറ്റവും ആദ്യം എല്ലാ ഉദ്യോഗാർത്ഥികളും എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനെപ്പറ്റിയാണ്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തെപ്പറ്റിയാണ്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തെപ്പറ്റി. അപ്പോൾ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം അഥവാ യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗങ്ങളായിട്ടുള്ളത് ആരെല്ലാമാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. വ്യക്തമായി മനസ്സിലാക്കുക, കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാന കാര്യാലയങ്ങൾ ഏതെല്ലാമാണ്? പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഫൈനലി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ പറഞ്ഞ പദങ്ങളിൽ ഒരു പദം മാത്രമാണ് നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകാൻ സാധ്യത. എന്താണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന നിയമോപദേഷ്ടാവ്, കേന്ദ്ര സർക്കാരിൻ്റെ നിയമോപദേഷ്ടാവാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിയമോപദേഷ്ടാവാണ് ആര്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെപ്പറ്റി കൂടുതലായി നമ്മൾക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ നിയമോപദേഷ്ടാവാണ്, പ്രധാന നിയമോപദേഷ്ടാവാണ് ആര്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭരണഘടനയെപ്പറ്റി വിശദമായി പഠിക്കുമ്പോൾ ഞാൻ എല്ലാ തവണയും നിങ്ങളോട് പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ഭാഗമേതാണ്, അനുച്ഛേദം ഏതാണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഭാഗം 5 ഭരണഘടനയിലെ ഭാഗം 5 ആണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഭാഗം. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഭാഗം എന്താണ്? ഭാഗം 5 അനുച്ഛേദം 52 മുതൽ 78 വരെയാണ്. അനുച്ഛേദം 52 മുതൽ 78 വരെയാണ്. അപ്പോൾ ഭാഗം 5 അനുച്ഛേദം 52 മുതൽ 78 വരെയാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് രാഷ്ട്രപതി എന്ന പ്രധാനപ്പെട്ട കാര്യാലയത്തിൻ്റെ സവിശേഷതകൾ എന്താണ് എന്ന് മനസ്സിലാക്കാം. രാഷ്ട്രപതി അഥവാ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ രാഷ്ട്രപതി അഥവാ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ സവിശേഷതകളിൽ ഒന്നാമത്തേതാണ് ഇന്ത്യൻ രാഷ്ട്രപതി എന്നാൽ സ്റ്റേറ്റിൻ്റെ തലവനാണ്. സ്റ്റേറ്റിൻ്റെ തലവനാണ് ആര്? ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ തലവനാണ്. ഗവൺമെൻറ്റിൻ്റെ തലവൻ അല്ല, ഗവൺമെൻറ്റിൻ്റെ തലവൻ അല്ല, മാറിപ്പോകരുത്, ഗവൺമെൻറ്റിൻ്റെ തലവനല്ല, സ്റ്റേറ്റിൻ്റെ തലവനാണ് ആര്? ഇന്ത്യൻ രാഷ്ട്രപതി. ഹീസ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ തലവനാണ് ആര്? ഇന്ത്യൻ രാഷ്ട്രപതി. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അനുച്ഛേദം 12, നമ്മൾ നേരത്തെ മൗലികാവകാശങ്ങൾ എന്ന ഭാഗം 3 പറഞ്ഞപ്പോൾ കൃത്യമായി വിശദമായി പറഞ്ഞിരുന്നു. ആ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ടെത്തുക. അനുച്ഛേദം 12 നമ്മൾ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്, എന്താണ് സ്റ്റേറ്റ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ അനുച്ഛേദം 12 കണ്ടിട്ടില്ലാത്തവർ ആ എപ്പിസോഡ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഭാഗം 3 ആദ്യത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം തിരിച്ചിങ്ങോട്ടെത്തുക. സ്റ്റേറ്റിൻ്റെ തലവനാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാഷ്ട്രപതി എന്ന് പറയുന്ന വ്യക്തി സ്വാഭാവികമായും സ്റ്റേറ്റിൻ്റെ തലവനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥ ഒരു അധികാരമല്ല നൽകിയിരിക്കുന്നത്, അദ്ദേഹത്തിന് നാമമാത്രമായ
തലവനാണ്. അദ്ദേഹം നാമമാത്രമായ തലവൻ അഥവാ നോമിനൽ ഹെഡാണ്. നാമമാത്രമായ തലവൻ അഥവാ നോമിനൽ ഹെഡാണ്. റിയൽ ഹെഡ് രാഷ്ട്രപതി അല്ല. അത് ആരാണ് എന്നുള്ളത് നമ്മൾ ആ ഓഫീസിനെ പറ്റി പറയുമ്പോൾ കൃത്യമായി പഠിക്കും. നോമിനൽ ഹെഡ് അഥവാ നാമമാത്രമായ തലവനാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രപതി, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പറയുന്ന മറ്റ് ചില സവിശേഷതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതി എന്ന ഓഫീസിനെ, എന്ന പദവിയെ വിശേഷിപ്പിക്കുന്ന മറ്റു പേരുകൾ കൂടി മനസ്സിലാക്കുക. ഒന്ന്, ഫോമൽ ഹെഡാണ്. ഫോമൽ ഹെഡ്, ഫോമൽ ഹെഡ് എന്ന് വിശേഷിപ്പിക്കുന്നതും ആരെ തന്നെയാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ തന്നെയാണ്. അപ്പോൾ നോമിനൽ ഹെഡ് എക്സിക്യൂട്ടീവ് അഥവാ ഫോമൽ ഹെഡ് ആര് തന്നെയാണ്? ഇന്ത്യൻ രാഷ്ട്രപതി തന്നെയാണ്. അതുപോലെ തന്നെ ഓഫീസ് ഓഫ് സെറിമണി എന്ന് വിശേഷിപ്പിക്കുന്നതും ആരെയാണ്? ഓഫീസ് ഓഫ് സെറിമണി എന്ന് വിശേഷിപ്പിക്കുന്നതും ആരെയാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെയാണ്. അപ്പോൾ ഓഫീസ് ഓഫ് സെറിമണി, നോമിനൽ ഹെഡ് എക്സിക്യൂട്ടീവ്, ഫോമൽ ഹെഡ്, അതുപോലെ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ തലവൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെയാണ്. കൂടാതെ നമ്മുടെ രാജ്യത്തിലെ പ്രഥമ പൗരനാരാണ്? രാഷ്ട്രപതിയാണ്. ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് അവർ കൺട്രി, ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, പ്രഥമ പൗരൻ, പ്രഥമ പൗരനാരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രപതിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളിൽ ഒന്നാമത്തേതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അനുച്ഛേദം 52. അനുച്ഛേദം 52 പറയുന്നത് എന്താണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ പറ്റിയാണ്. ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നിലവിലുണ്ടാകും. ദർ ഷാൽ ബി ആൻ ഇന്ത്യൻ പ്രസിഡൻറ്റ്. ദർ ഷാൽ ബി ആൻ ഇന്ത്യൻ പ്രസിഡൻറ്റ് ഓർ ദർ ഷാൽ ബി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയ്ക്ക് ഒരു പ്രസിഡൻ്റ് ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 52 എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ തലവൻ, നോമിനൽ ഹെഡ് എക്സിക്യൂട്ടീവ്, അതുപോലെ ഫോമൽ ഹെഡ്, ഓഫീസ് ഓഫ് സെറിമണി, ഫസ്റ്റ് സിറ്റിസൺ അല്ല അഥവാ പ്രഥമ പൗരൻ, അതുപോലെ തന്നെ അനുച്ഛേദം 52 ഇന്ത്യയ്ക്ക് ഒരു രാഷ്ട്രപതിയുണ്ട് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ്. ഇലക്ഷൻ ഓഫ് ദി പ്രസിഡൻ്റ്, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഇലക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 55. അനുച്ഛേദം 55 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ഏത്? അനുച്ഛേദം 55. അപ്പോൾ അനുച്ഛേദം 55 പ്രകാരം അല്ലെങ്കിൽ അനുച്ഛേദം 55 ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുകളല്ല. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുകളല്ല. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് അല്ല. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പല്ല ഇന്ത്യൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പല്ല എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരിട്ട് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കുകയല്ല അല്ലെങ്കിൽ പദവിയിലേക്ക് എത്തിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നേരിട്ട് വോട്ട് ചെയ്യാറില്ല അല്ലെങ്കിൽ രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് ചെയ്യാറില്ല. പിന്നെ എങ്ങനെയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? അത് നമ്മൾക്ക് പഠിക്കാം. ഇപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക, നമ്മൾ ഒരിക്കലും ഇന്ത്യൻ രാഷ്ട്രപതിക്കായി വോട്ട് ചെയ്യാറില്ല. പക്ഷെ നമ്മൾക്ക് ലോക്സഭാംഗങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിയമസഭാംഗങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാം. നമ്മൾ വോട്ട് ചെയ്യുന്ന വ്യക്തി തന്നെ നമ്മളുടെ പ്രതിനിധിയായി നമ്മളെ പ്രതിനിധീകരിക്കുകയാണെങ്കിൽ അതാണ് എന്ത്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമ്മൾ MLA തിരഞ്ഞെടുക്കുന്നത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ്. വാർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിലൂടെയല്ല, പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിലൂടെയല്ല. അപ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുക, നമ്മൾ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിലൂടെയല്ല രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? അപ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ പരോക്ഷ തിരഞ്ഞെടുപ്പാണ്, ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയാൻ അല്ലെങ്കിൽ അപ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ പ്രസിഡൻറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനായി ഒരു പ്രത്യേക ഇലക്ടറൽ കോളേജ് ഉണ്ട്. ഒരു ഇലക്ടറൽ കോളേജ്. ഇലക്ടറൽ കോളേജ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ലോക്സഭാ അംഗത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ലോക്സഭാ അംഗത്തെ തിരഞ്ഞെടുക്കുവാൻ അർഹതയുള്ള അംഗങ്ങൾ ആണ്
ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത്. ഉദാഹരണമായി നമ്മളുടെ ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾക്ക് മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്നു, ഇന്ത്യൻ പൗരനായിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത് എന്താണ്? ആ 18 വയസ്സിന് മുകളിലുള്ള ആ മണ്ഡലത്തിലെ ഇന്ത്യൻ പൗരന്മാരെല്ലാവരും എന്താണ്? ഇലക്ടറൽ കോളേജിൻ്റെ ഭാഗമാണ്. അപ്പോൾ വോട്ട് ചെയ്യുവാൻ അധികാരമുള്ള ജനസമൂഹമാണ് ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത്. വോട്ട് ചെയ്യുവാൻ അധികാരം, സമ്മതിദാനം രേഖപ്പെടുത്തുവാൻ അധികാരമുള്ള ജനസമൂഹത്തെയാണ് നമ്മൾ ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഇലക്ടറൽ കോളേജ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാനായി ഉണ്ട്, ഒരു പ്രത്യേക ഇലക്ടറൽ കോളേജ്. ഈ പ്രത്യേക ഇലക്ടറൽ കോളേജിൽ ആരെല്ലാമാണുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് വേണ്ടി വോട്ട് ചെയ്യുവാൻ അവകാശപ്പെട്ടിട്ടുള്ളത് ആർക്കെല്ലാമാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം, പാർലമെൻറ്റിലെ, ഏത് പാർലമെൻറ്റിലെ? ഇന്ത്യൻ പാർലമെൻറ്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പാർലമെൻറ്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പ്രസിഡൻറ്റിന് വേണ്ടി വോട്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുവാനുള്ള അവകാശം പാർലമെൻറ്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കുണ്ട്. പാർലമെൻറ്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിക്കായി വോട്ട് ചെയ്യാം. രണ്ടാമത്തേത്, നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, നിയമസഭകളിലെ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകളിലെ, കേരള നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് കേരള നിയമസഭയിലുള്ളത്. നേരത്തെയാണെങ്കിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല പ്രസിഡൻറ്റിന്, കാരണം അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളിലെ അംഗങ്ങൾക്കും പ്രസിഡൻറ്റിന് വേണ്ടി വോട്ട് ചെയ്യാം. തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലെ അംഗങ്ങൾക്കും പ്രസിഡൻറ്റിന് വേണ്ടി വോട്ട് ചെയ്യാം. മൂന്നാമത്തേത്, കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾക്കും പ്രസിഡൻറ്റിന് വേണ്ടി, ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതിനായി വോട്ട് ചെയ്യാം. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശം, രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭാഗമായിട്ടുള്ള നിയമസഭാംഗങ്ങൾക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ സാധിക്കുക. ഈ രണ്ട് കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയും പുതുച്ചേരിയും. ഡൽഹിയും പുതുച്ചേരിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം, ജമ്മു കശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിനും നിയമസഭയുണ്ട്, പക്ഷേ ജമ്മു കശ്മീർ നിയമസഭയിലെ അംഗങ്ങൾക്ക് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാൻ, വോട്ട് രേഖപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കുക, ജമ്മു കശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തെ നിയമസഭാംഗങ്ങൾക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല. അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക, പാർലമെൻറ്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ടി വോട്ട് ചെയ്യാം. അതായത് പാർലമെൻറ്റിലെ നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾ അഥവാ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ പാർലമെൻറ്റിൽ ഇല്ലേ? ഉണ്ട്. സ്വാഭാവികമായും നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യസഭയിൽ പ്രസിഡൻറ്റ് നാമനിർദ്ദേശം ചെയ്യും. ലിറ്ററേച്ചർ, ആർട്സ്, സോഷ്യൽ സർവീസ്, സയൻസ് തുടങ്ങിയ മേഖലയിൽ നിന്നുമുള്ള പ്രമുഖരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുവാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡൻറ്റിനുണ്ട്. ഓർത്തിരിക്കുക. അപ്പോൾ രാജ്യസഭയിലെ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ടി വോട്ട് ചെയ്യുവാൻ സാധിക്കുക. നോമിനേറ്റ് ചെയ്യപ്പെട്ട, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല. നിയമസഭകളിലും അതുപോലെ തന്നെയാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് നിയമസഭയിലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല. നിയമസഭാംഗങ്ങൾക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാണ് അവരെങ്കിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത്തേത്, കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭാംഗങ്ങൾക്കും അവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ആർക്ക്? പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ. അപ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുണ്ട്. സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ എന്നൊരു സംവിധാനമുണ്ട്. കേരളത്തിലില്ല, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ,
നമ്മൾക്കറിയാം രാജ്യസഭ ലോക്സഭ പോലെ തന്നെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും വേണമെങ്കിൽ ചില സംസ്ഥാനങ്ങൾക്കാകാം. അപ്പോൾ അങ്ങനൊരു സംവിധാനം കേരളത്തിലില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനൊരു സംവിധാനം രാജ്യത്തെവിടെയുമില്ല എന്ന് മനസ്സിലാക്കരുത്. അപ്പോൾ നമ്മളുടെ പാർലമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന തന്നെ കേന്ദ്രതലത്തിലും സംസ്ഥാനതലത്തിലും നമ്മൾക്ക് പാർലമെൻ്ററി സിസ്റ്റം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്പർ ഹൗസും ലോവർ ഹൗസും കേന്ദ്രതലത്തിലും കാണാം, സംസ്ഥാനതലങ്ങളിലും കാണാം, പക്ഷേ കേരളത്തിൽ ഇല്ല എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾക്ക് അവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പങ്കെടുക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ആർക്കെല്ലാമാണ് പങ്കെടുക്കുവാൻ സാധിക്കാത്തത്? നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരാൾക്കും പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ, ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല. മറ്റെല്ലാ പാർലമെൻ്റ് അംഗങ്ങൾക്കും നിയമസഭാ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ സാധിക്കും. ഇത്രമാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ മറ്റ് രസകരമായ വിശേഷങ്ങൾ നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.